നമസ്കാരം. ലോകം മറ്റൊരു യുദ്ധഭീതിയിൽ ആയിക്കഴിഞ്ഞു. റഷ്യ യുദ്ധകാഹളം മുഴക്കി. യുക്രൈനിലേക്ക് റഷ്യൻ സൈന്യം അധിനിവേശം ആരംഭിച്ചിരിക്കുകയാണ്. റഷ്യയുടെ സൈനികർ കിഴക്കൻ ഭാഗമായ കിഴക്കൻ യുക്രൈനിൻ്റെ ഭാഗമായ ചില വിമത മേഖലകളിലൂടെ റഷ്യയുടെ കരസേന യുക്രൈൻ ഭാഗത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുകഴിഞ്ഞു. അവിടെ നിന്ന് വ്യോമാക്രമണം നടത്തുന്ന രീതിയിലാണ് യുദ്ധാരംഭം റഷ്യ നടത്തിയിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് അറിയിച്ചിരുന്നു. വ്യോമാക്രമണങ്ങൾ യുക്രൈനിൻ്റെ യുക്രൈൻ നഗരങ്ങളുടെ പല ഭാഗങ്ങളിലും വ്യോമാക്രമണങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. യുക്രൈൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലൂടെ ഡോൺബാസിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് റഷ്യൻ സൈന്യം. വ്യോമാക്രമണങ്ങൾ റഷ്യയുടെ ക്രമറ്റോസ്കിലും അതുപോലെ തന്നെ കീവിലും നടന്നുകഴിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ലോകം വലിയ ആശങ്കയിലാണ് ഈ യുദ്ധത്തെ നോക്കിക്കാണുന്നത്. റഷ്യ എന്തുകൊണ്ടാണ് യുക്രൈനെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തികച്ചും രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് യുക്രൈനിന് മേൽ റഷ്യയ്ക്കുള്ളത്. റഷ്യയ്ക്ക് റഷ്യൻ അനുകൂല സംഘടനകൾ, അല്ലെങ്കിൽ റഷ്യയെ അനുകൂലിക്കുന്ന ഒരു ഭരണകൂടത്തെ യുക്രൈനിൽ അവരോധിക്കണം. അതിന് ജനങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള, അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ് അവിടെ വേണമെന്ന് റഷ്യ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, റഷ്യയെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ യുക്രൈനിൽ വരണം, റഷ്യൻ താല്പര്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ യുക്രൈനിൽ വരണം എന്ന് റഷ്യ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. വളരെ നിയന്ത്രിത രീതിയിലുള്ള ഒരു യുദ്ധമായിരിക്കും എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. യുക്രൈനിൽ ഭരണമാറ്റം ഉണ്ടായാൽ റഷ്യ പിൻവാങ്ങും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ആശങ്കകൾ അവിടെയുണ്ട്. ഇന്ത്യ ഇന്നലെ യു എൻ രക്ഷാസമിതിയിൽ പറഞ്ഞത് യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കണം, എത്രയും പെട്ടെന്ന് ചർച്ചകളിലേക്ക് ഇരു രാജ്യങ്ങളും വരണം, മേഖലയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം, അവിടെയുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷയിലാണ് ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ്. ഏതാണ്ട് 18,000-20,000 ജനങ്ങൾ, ഇന്ത്യക്കാർ അവിടെയുണ്ട്, യുക്രൈനിലുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ്. അവരോട് താമസം അത്യാവശ്യമല്ലെങ്കിൽ മടങ്ങാൻ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിരുന്നു. വന്ദേ ഭാരത് മിഷൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചു. 2 വിമാനങ്ങളിലായി 400-ലധികം പേർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു. ഇനിയും ഇന്ത്യക്കാർ അവിടെ നിന്ന് മടങ്ങും. യുദ്ധം ആരംഭിച്ച സാഹചര്യത്തിൽ അവരുടെ മടക്കയാത്രയ്ക്ക് വേഗമേറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒഴിപ്പിക്കലിന് തടസ്സമാകുന്നത് യുക്രൈൻ വിമാനത്താവളങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ഒഴിപ്പിക്കൽ ബുദ്ധിമുട്ടാകും. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. യുക്രൈനിൻ്റെ പല വിമാനത്താവളങ്ങളും അടച്ചിടുന്നതായി, അല്ലെങ്കിൽ അടച്ചുകൊണ്ടിരിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആശങ്ക ഏറുകയാണ്. മറ്റൊരാശങ്ക, ഇന്ത്യയുടെ സാമ്പത്തികമായി ഇന്ത്യൻ ഓഹരി വിപണികൾ യുദ്ധഭീതിയിൽ രാവിലെ തന്നെ 1,300 പോയിൻ്റോളം ഇടിഞ്ഞിരുന്നു. അങ്ങനെ സാമ്പത്തികമായ ആശങ്കകൾ ഇന്ത്യയ്ക്കുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ യുദ്ധത്തെ മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം റഷ്യയുമായി ഇന്ത്യയ്ക്ക് വളരെ കാലത്തെ സൈനിക ബന്ധമുണ്ട്. ആയുധ കച്ചവടങ്ങൾ അതുപോലുള്ള ബന്ധങ്ങൾ റഷ്യയുമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. അതോടൊപ്പം അമേരിക്കയുമായും ഇന്ത്യ കൂടുതൽ ബന്ധങ്ങളിലേക്ക് പോവുകയാണ്. സൈനിക തലത്തിലായാലും, അല്ലെങ്കിൽ മറ്റ് നയതന്ത്ര ബന്ധങ്ങളിലേക്കും ഈ അടുത്ത കാലത്ത് ഈ അമേരിക്കയുമായി കൂടുതൽ ഇന്ത്യ അടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് നിൽക്കുന്ന അമേരിക്ക, യുക്രൈന് അമേരിക്ക വളരെ വലിയ ഒരു പിന്തുണയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെയും സംസാരിക്കാനാകാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വളരെ നയതന്ത്രപരമായ ഇടപെടലുകളായിരിക്കും, തന്ത്രപ്രധാനമായ ഇടപെടലുകളായിരിക്കും ഇന്ത്യ നടത്തുക. അത്തരത്തിൽ നയതന്ത്ര മേഖലയിലും സാമ്പത്തിക മേഖലയിലും, അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ചും ചെറിയൊരു ആശങ്ക ഈ യുദ്ധത്തിൽ മറ്റു ലോകരാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യക്കുമുണ്ട്. ലോകമാകെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഈ യുദ്ധത്തെ അപലപിക്കുന്നുണ്ട്. കാരണം റഷ്യ യുക്രൈനിൽ അതിക്രമിച്ച് കയറുകയും യുക്രൈൻ അന്താരാഷ്ട്ര സഹായം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റു ലോകരാഷ്ട്രങ്ങൾ, നാറ്റോ സഖ്യം, അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ യുക്രൈനെ പിന്തുണച്ച് രംഗത്ത് വന്നാൽ, യുദ്ധത്തിൽ അണിചേർന്നാൽ ലോകം അതിവിനാശകരമായ ഒരു സാഹചര്യത്തിലായിരിക്കും പോവുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.